സൈനിക സേവനത്തിന്റെ വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്ന കപടവാദമാണ് ഇപ്പോൾ പൊളിയുന്നത്. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീറുകൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കള്ളപ്രചരണം നടത്തിയത്. ഇതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബം രംഗത്തെത്തുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് 1.08 കോടി രൂപ ധനസഹായം ലഭിച്ചതായാണ് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാദിന്റെ പിതാവ് ലക്ഷ്മൺ ഗവാദി വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബറിൽ സിയാച്ചിനിൽ വെച്ചാണ് അക്ഷയ് വീരമൃത്യു വരിച്ചത്. അക്ഷയ് വീരചരമം അടഞ്ഞതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം കുടുംബത്തിന് ലഭിച്ചിരുന്നു. 48 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ടും ലഭിച്ചു. ഇതിനു പുറമെ 50 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്ന കപടവാദങ്ങളാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്നാൽ വീരചരമം പ്രാപിച്ച അഗ്നിവീറുകൾക്ക് ഇതിനോടകം തന്നെ 1 കോടി രൂപ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് രാഹുലിന്റെ പ്രസംഗത്തിന്റെ പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. അതായത് 10 വർഷത്തിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാവിന്റെ സന്തോഷമാണ് ലോക്സഭയിൽ കള്ളപ്രചാരണമായി രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് കാണിച്ചുകൊണ്ട് ഭരണപക്ഷം പരിഹസിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് രാഹുലിന്റെ ആരോപണം തള്ളിക്കൊണ്ട് മുൻ അഗ്നിവീറിന്റെ കുടുംബവും രംഗത്തെത്തുന്നത്. ഇതിനിടെ ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പല ഭാഗങ്ങളും രേഖയിൽ നിന്ന് നീക്കിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് ഇക്കഴിഞ്ഞ നാളിൽ ഹിന്ദു പരാമർശവും മോദിക്കും BJPക്കും എതിരെ ഉണ്ടായ പരാമർശങ്ങളാണ് രേഖയിൽ നിന്ന് നീക്കിയത്. അതായത് RSSനെതിരായ പരാമർശവും നീക്കം ചെയ്തു. രാഹുലിന്റെ ഹിന്ദു പരാമർശത്തിനെതിരെ ഭരണപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ഭരണപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പരാമർശങ്ങൾ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പരാമർശിച്ചിരുന്നു. ഹിന്ദുക്കളെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു പരാമർശവും രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് വിശദീകരിച്ചത്. BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ വിമർശനങ്ങളായി നന്ദി പ്രമേയത്തെ എതിർത്ത് സഭയിൽ വ്യക്തമാക്കി. മതത്തെ മുതലെടുക്കുന്ന BJP അക്രമികളെ പോലെയാണ് പെരുമാറുന്നതെന്ന അടക്കമുള്ള വിമർശനങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതേസമയം ലോക്സഭാ പ്രസംഗം ഭാഗങ്ങൾ നീക്കം ചെയ്ത നടപടിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തുകയാണ്. മോദിയുടെ ലോകത്ത് സത്യത്തെ നീക്കം ചെയ്യാം, എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ലോക്സഭയിൽ നടത്തിയ തന്റെ പ്രസംഗത്തിലെ അഗ്നിവീർ, ഹിന്ദു, BJP, RSS തുടങ്ങിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്ത സാഹചര്യത്തിൽ ആണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, തനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത് മുഴുവൻ യാഥാർത്ഥ്യമാണ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നീക്കം ചെയ്യാം, പക്ഷേ സത്യം നിലനിൽക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തത്. പ്രസംഗത്തിലെ പരാമർശങ്ങൾ നീക്കം ചെയ്തതിന്റെ പിന്നാലെയാണ് രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.